വളരെയധികം മനോഹരമായിട്ട് ഏകദേശം 100 വരുന്ന പ്രോഗ്രാമുകൾ. അതിൽ ഒന്നും ഇസ്ലാമിന് അന്യമായതില്ല. നമ്മൾ സ്കൂളുകളിൽ എത്രയോ കലാ മത്സര പരിപാടികൾ കണ്ടവരാ. ആ പരിപാടികളിലും എത്രമാത്രം വേണ്ടാത്തരങ്ങളാ, എത്രമാത്രമാ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും പോയിട്ട് ആ ഹറാമിൽ അവർ മുങ്ങി മരിക്കുന്നത്, അല്ലെങ്കിൽ ഹറാമായ ആ വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം പൂർണ്ണമായും തള്ളപ്പെടേണ്ടതെന്നല്ല. സ്കൂളിൽ നടക്കുന്ന കലോത്സവങ്ങളിൽ പലപ്പോഴും നല്ലതുമുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ മോശപ്പെട്ട വൃത്തികെട്ടതുമുണ്ട്. നമ്മുടെ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് സംസ്ഥാന കലോത്സവം എന്ന് പറഞ്ഞുകൊണ്ടും ജില്ലാ കലോത്സവം എന്ന് പറഞ്ഞുകൊണ്ടും ഇങ്ങനെ തുടങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് 2-3 ദിനങ്ങൾ നിർത്തിയിട്ട് അവിടെ എല്ലാ നിലക്കും നമ്മുടെ പെൺകുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ ആൺകുട്ടികളെ വേണ്ട വൃത്തിയിലേക്കുള്ള ഒഴിവൊരുക്കുന്ന സംവിധാനം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ എന്നാൽ നമ്മുടെ SSF പ്രവർത്തനം അങ്ങനെയല്ല. കേരളത്തിൽ ഇതുവരെ ഈ നടത്തി വരുന്ന സാഹിത്യോത്സവം പോലെ കണ്ടിവിടെയുള്ള ചിന്തകർ പോലും വലിയ വലിയ സ്കൂളുകൾ നടത്തുന്ന അതേ പ്രൊഫസർമാരും അതേപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റും പോലും അന്തം വിട്ടുപോയിട്ടുണ്ട്. എങ്ങനെയാ ഇവര് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഇത്രമാത്രം മനോഹരമായ ശൈലിയിൽ ഒരു നിലക്കുള്ള ബുദ്ധിമുട്ടുമില്ലാതെ ഒരു ജഡ്ജ്മെന്റിന് ഒരു പോരുളമേൽക്കാതെ. സാധാരണ സ്കൂൾ കലോത്സവങ്ങൾക്ക് പോയവർക്കറിയാം അവിടെ എന്തൊക്കെയാ മാർക്കിന്റെ വിഷയത്തിൽ ഗ്രേഡിന്റെ വിഷയത്തിൽ എന്ത് A+ കിട്ടാനും മറ്റും ഗ്രേഡും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ പണം കൊടുത്ത് സ്വാധീനിക്കുന്നത്. നമ്മുടെ SSF കീഴിൽ നടത്തുന്ന ഈ പദ്ധതിയിൽ ഇന്ന് വരെ ഒരാൾക്ക് പോലും ഒരു പോരൽ പോലും കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിൽ നല്ല മനോഹരമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. ഇങ്ങനെ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാല്ലാ നമ്മളോട് നല്ല നിലക്ക് നല്ലൊരു പ്രസംഗം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ മകൻ മുഹമ്മദ് അസരി അവർക്ക് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ മഹത്തായ വേദിയിലേക്ക് എത്തിച്ചേരും. അതിന് മുമ്പ് നമ്മളോട് അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഏതാനും നിമിഷങ്ങൾക്കകം എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ട്. ഇൻഷാല്ലാ ഉസ്താദ് അവർകൾ വരുന്നതിന് മുമ്പ് സദസ്സുകളിൽ നിന്ന് നാട്ടുകാരായ മുഴുവൻ ആൾക്കാരും ദൂരകളിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരായ മുഴുവൻ ആൾക്കാരും വളരെ പെട്ടെന്ന് സദസ്സിൽ വന്നിരിക്കുകയും നമ്മൾക്ക് ഇൻഷാല്ലാ നല്ല ഒരു 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന നല്ല പ്രൗഢോജ്വലമായ പ്രഭാഷണം, ആത്മീയതയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന നല്ലൊരു പ്രഭാഷണം ബഹുമാനപ്പെട്ട പേരട് ഉസ്താദിന്റെ മകൻ നമ്മൾക്ക് ഇവിടെ പ്രസംഗിച്ചു തരും. അല്ലാഹു തആല അതിന് തൗഫീഖും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദീനി സ്നേഹികളും വളരെ പെട്ടെന്ന് വന്ന് മഹത്തായ സദസ്സ് ഭംഗിയാക്കി തരണമെന്ന് അറിയിച്ചുകൊണ്ട് എന്റെ വിഷയം കുറച്ചുകൂടി എന്റെ പ്രിയപ്പെട്ടവരോട് 1-2 കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ മഹത്തായ പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ഉള്ളതിന്റെ കാരണം കൊണ്ട് തന്നെ ഇന്ന് ഇവിടെ വിദ്യത്തിന് ഒരു നിലക്കും വേരോട്ടം ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഈ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചില്ല ായിരുന്നുവെങ്കിൽ, ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയും അതേപോലെ തന്നെ നൂറുൽ ഉലമയും ഖമറുൽ ഉലമയും ഖംസുൽ ഉലമയും തുടങ്ങിയിട്ട് നമ്മുടെ പണ്ഡിതന്മാർ അന്ന് ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ പോലും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ നാടിൽ കാണുന്ന സുന്നി പള്ളികൾ ഇന്ന് ഒരു സ്ഥലത്ത് പോലും ഉണ്ടാകുമായിരുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മദ്രസ ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾക്കറിയുമോ ബഹുമാന കൊടുക്കുമാറാകട്ടെ. മഹാനായ നൂറുൽ ഉലമ അന്ന് 1951 ഇവിടെ മദ്രസ എന്ന പ്രതിരന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിലും അതിന്റെ പുറത്തുമായിട്ട് എത്രയോ ആയിരക്കണക്കിന് മദ്രസകളാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മദ്രസയിൽ ഓരോ മദ്രസകളിലും അതാ വിടുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരവും 3 സലാത്ത് പറയുമ്പോൾ എംഎ ഉസ്താദിന്റെ കബറിലേക്കാ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തേ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിലേക്ക് പോകാൻ കാരണമുണ്ടായത് അത് നൂറുൽ ഉലമ എംഎ ഉസ്താദാ. അന്ന് അവിടുന്ന് സമസ്തയിലെ സമസ്തയുമായി ബന്ധപ്പെട്ട് മഹാനവർകൾ ചർച്ച നടത്തിയിട്ട് ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു നിലക്ക് പഠിക്കാനുള്ള സിലബസും കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ
അടിസ്ഥാനത്തിൽ ഇവിടെ വിദ്യാഭ്യാസ ബോർഡ് ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുകയും ആ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ച് ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് കീ പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അതേപോലെ തന്നെ GCC നാടുകളിലും ഇന്ന് നമ്മുടെ സമസ്ത സുന്നി ബോർഡിന്റെ മദ്രസകളിൽ നിന്ന് വ്യാപിച്ച് കിടക്കുകയാണ്. കാരണം എന്തേ, അന്ന് ബഹുമാനപ്പെട്ട MUST തുടക്കം കുറിച്ച മദ്രസ പ്രസ്ഥാനമാണ്. ഇന്നതുണ്ടാകുമായിരുന്നില്ല എങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കൾ പലപ്പോഴും എവിടെയെങ്കിലും മലിനതിരുന്ന മക്കളാകുമായിരുന്നു. അല്ലെങ്കിലോ ഏതെങ്കിലും കഞ്ചാവിന്റെയും അതേപോലെ തന്നെ ഏതെങ്കിലും മോശപ്പെട്ട വൃത്തികളിൽ അഡിക്റ്റായി മാറുമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട MUST എന്ന് തുടക്കം കുറിച്ചു. അതിന് സമസ്തയുടെ അംഗീകാരം കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ആയിരക്കണക്കിന് മദ്രസകൾ ഇന്ന് രൂപയുടെ കെട്ടിപ്പടുത്തുകയുണ്ടായി. ഒരുപാട് വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അന്ത്യദിനം വരെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ഇനി ഇങ്ങനെ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പുറത്തിരുന്ന് എന്റെ ഉമ്മമാർ, സഹോദരിമാർ വയത് കേൾക്കാൻ വേണ്ടി വന്നവരുണ്ടാകാം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, എല്ലാവരോടും പറയാനുള്ളത് ഈ മഹത്തായ പ്രസ്ഥാനത്തിനെ കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന നേട്ടമെന്തെന്നറിയുമോ? ഇവിടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് SYS മുസ്ലിം ജമാഅത്തും SBS അതേപോലെ തന്നെ SSF എല്ലാം ഇവിടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അത് എല്ലാം ഈ ദുനിയാവിൽ മാത്രം അസ്തമിച്ചു പോകുന്നതല്ല, മറിച്ചോ നമ്മളെല്ലാവരും ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകാനുള്ളവരാ. ഒരു ദിവസം മലക്കുൽ മൗത്ത് അസറായി നമ്മുടെ റൂഹ് അങ്ങ് പിടിച്ചു കൊണ്ടുപോയാ പിന്നെ ഒന്നുമില്ല, ഒറ്റക്ക് പോയിട്ട് ഖബറിൽ കിടക്കേണ്ടി വരും. ഖബറിന്റെ അവസ്ഥ ഭീകരമാണ്, ഭീകരമാണ്. ഈ ഞാൻ എത്ര മണിക്കൂറുകളോളം ഖബറിനെ കുടിച്ചിവിടെ വേദ പറഞ്ഞാൽ അത് ഈ തീരൂല മക്കളെ. കാരണം ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ, കണ്ടാലുടനുവാ വിട്ട് നീ കരയേണ്ടതാ. ഖബറിനെ കുറിച്ച് ഞാൻ എത്ര മണിക്കൂറുകളോളം പറഞ്ഞാലും അതിന്റെ അനുഭവം അറിയില്ല. അത് അനുഭവിച്ചാലേ അനുഭവത്തിനെ കുറിച്ച് അറിയുകയുള്ളൂ. ആ ഖബറിലേക്ക് എത്തിപ്പെടുമ്പോ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു പലപ്പോഴും പലപ്പോഴും പൊട്ടിക്കരയാറുണ്ടായിരുന്നു. പലരും ചോദിച്ചല്ലയോ ഉസ്മാൻ, എന്തിനാ ഉസ്മാൻ അങ്ങനെ ഇടക്കിടക്ക് ഖബറിനെ കുറിച്ച് പൊട്ടിക്കരയുന്നത്? ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞ മറുപടി എന്റെ സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതാ. ഉസ്മാൻ റളിയല്ലാഹു പറയുന്നു, എനിക്ക് ഖബറിനെ കുറിച്ചാണ് ഏറ്റവും പേടിക്കുന്നത്. അപ്പോഴാണ് മഹാനവർകളോട് ചോദിച്ചത്, ഖബറിനേക്കാൾ അപ്പുറത്ത് വലിയ ഭീകരമായ മഹ്ശറയില്ല ഉസ്മാൻ, അതിന്റെ അപ്പുറത്ത് സിറാത്ത് പാലമില്ല ഉസ്മാൻ, അതിന്റെ അപ്പുറത്ത് കത്തിയാളുന്ന നരകമില്ലേ ഉസ്മാൻ, അതിനെയല്ലേ പേടിക്കേണ്ടതെന്ന് പറയുമ്പോ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞത്, അതേ സ്വഭാവത്തെ അതേ കൂട്ടുകാരെ അതിന്റെ അപ്പുറത്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരു പക്ഷെ നരകത്തിൽ പോയാൽ അവിടെ എന്റെ കൂടെ ആൾക്കാരുണ്ടാവും. ഞാൻ സിറാത്ത് പാലത്തിലൂടെ നടന്നുകൊണ്ടു പോകും, എന്റെ കൂടെ ആൾക്കാരുണ്ടാവും. ഞാൻ മഹ്ശറിൽ വേർപ്പിൽ കുളിക്കുമ്പോൾ എന്റെ കൂടെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഖബർ അങ്ങനെ അല്ലല്ലോ. ഖബറിൽ ഞാൻ ഒറ്റക്കങ്ങ് കിടക്കുമ്പോ എന്റെ കൂടെ ആരുമില്ലല്ലോ. ഇതുവരെ ജീവിതത്തിൽ നമ്മൾ നമ്മളോടുകൂടെ എപ്പോഴും സഞ്ചരിക്കുമ്പോ നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നു. ഫുട്ബോൾ കളിക്കുമ്പോഴും ക്രിക്കറ്റ് കളിക്കുമ്പോഴും ക്ലബുകളിൽ ഇരിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും വീടിന്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോഴും എന്റെ സഹോദരി ഉമ്മമാരെ, നമ്മൾ ഏത് നിമിഷവും ഏത് സന്ദർഭങ്ങളിലും എല്ലാ സ്ഥലത്തും നമ്മളോടുകൂടെ ആൾക്കാരുണ്ടല്ലോ. പക്ഷേ ഒറ്റക്കൊരു ദിവസം ഇതാ നമ്മളെ എല്ലാവരും കൊണ്ടുപോയിട്ട് കബറിലങ്ങ് വെച്ച് വരികയാ. അവിടെ നമ്മളോടുകൂടെ എല്ലാത്തിനും കൂട്ടു നിന്ന നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതിയില്ല. അവിടെ നമ്മളോടുകൂടെ ക്രിക്കറ്റ് കളിച്ച നമ്മുടെ കൂട്ടുകാർ
അതിനെ കുറിച്ച് ആരാൻ പലപ്പോഴും കരയുന്നത്. അതുകൊണ്ടെന്ന് വിശദീകരിച്ച് പറഞ്ഞപ്പോ എന്റെ സഹോദരങ്ങളെ, ആ കബറിൽ ഒറ്റക്ക് കിടക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ, നമ്മൾക്ക് വേണ്ടി ഫാത്തിയ ഓതുന്നൊരു മകനുണ്ടെങ്കിൽ, നമ്മൾക്ക് വേണ്ടി കുളുള്ളാ ഓതുന്നൊരു മകനുണ്ടെങ്കിൽ, നമ്മൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന മകനുണ്ടെങ്കിൽ, അൽഹംദുലില്ലാഹ്. പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിനെ കുറിച്ച് പൊട്ടിക്കരഞ്ഞു. കാരണം മഹാന നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം വിട്ടുപോയെങ്കിലും നിങ്ങൾ മൂന്ന് കാര്യം വെച്ചിട്ടാ പോകുന്നത്. അതിൽ ഒന്നാമത്തതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സദഖത്തുൻ ജാരിയ, അതേ നിങ്ങൾ പള്ളികളിലേക്കും മദ്രസകളിലേക്കും തുടങ്ങിയിട്ട് ദീനീയ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോരുന്ന സദഖ ഉണ്ടല്ലോ നിങ്ങൾ കൊടുത്തത്, അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ് നിങ്ങളുടെ ഖബറിലേക്ക്. അതേപോലെ തന്നെ മറ്റൊന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അതേ സ്വാലിഹായ കുട്ടി, നിങ്ങൾക്ക് നല്ലൊരു സ്വാലിഹായ മകനുണ്ടെങ്കിൽ ആ സ്വാലിഹായ മകൻ എങ്ങനെയാ ഉണ്ടാകുന്നത്? വെറും സ്കൂളിലേക്കും മദ്രസയിലേക്കും അയച്ചതുകൊണ്ട് മാത്രമേ നമ്മുടെ മക്കൾ ഒരിക്കലും നന്നാവൂല. മറിച്ച് നമ്മുടെ മക്കളെ SSF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാനുള്ള പെർമിഷൻ കൊടുത്താ ഈ ഇന്ന് കബറിൽ കിടന്നുകൊണ്ട് സന്തോഷം തന്നെ മരിച്ചുപോയ ഏതാനും 4-5 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ റഷീദിനെ അറിയില്ലേ? ഇതേപോലെ തന്നെ പന്തിയോട് സെക്ടർ, ഇതേപോലെ തന്നെ നമ്മുടെ ഈ സെക്ടറിൽ നിന്ന് എത്രയെത്ര കൂട്ടുകാരാ മരിച്ചുപോയത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയ യൂസുഫ് കൂട്ടുകേരി, കഴിഞ്ഞ ദിവസം മരിച്ചുപോയ റത്തു റസാഖ് ഹസൻ ഉസ്താദ്, മരിച്ചുപോയ മുത്തരീബ മാഡം, അതേപോലെ തന്നെ പെരുമുത സെക്ടറിലെ മേർക്കടയിൽ മരിച്ചുപോയ റൈഷാദും അൽതാഫും ഇർഷാദും തുടങ്ങിയിട്ട് ഇങ്ങനെ എത്രയെത്രയാ പ്രവർത്തനങ്ങൾ പ്രവർത്തകർ നമ്മൾ നിന്ന് മരിച്ചുപോയത്. അവർ ഇന്നും കബറിൽ കിടന്നിട്ട് SSF പ്രവർത്തിച്ചതിന്റെ ആ ഗുണങ്ങൾ അനുഭവിക്കുകയാ. ഏത് സ്ഥലത്തും ഏത് സംഘടന, ഏത് നമ്മുടെ SSF പരിപാടികൾ ഉണ്ടെങ്കിലും, SOS പരിപാടികൾ ഉണ്ടെങ്കിലും, ഈ മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ.
നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ച് എത്ര എത്ര ആൾക്കാര് പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ ദീനാരങ്ങളിൽ മരിച്ചു പോയവരെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾക്ക് ആരെ കുറിച്ചും അഡ്രസ് ഇല്ല. ആ മരിച്ചു പോയവരുടെ കുടുംബത്തിന്റെ മാത്രമേ അവരെ കുറിച്ച് അറിയുകയുള്ളൂ, അല്ലെങ്കിൽ ഏതാനും ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയവരെ കുറിച്ച് മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് SSF ന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ ഞാൻ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്ര ആൾക്കാരാ ഇവിടെ കൂലം കുത്തി ഒഴുകിയത്. അദ്ദേഹത്തിന് വേണ്ടി മയ്യത്തെ നിസ്കരിക്കാം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തിന് വേണ്ടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തഹ്ലീകൾ സമർപ്പിച്ചില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? ഇതേപോലെ തന്നെ എത്ര എത്ര കൂട്ടുകാർ നമ്മുടെ നാടുകളിൽ നിന്ന് SSF പ്രവർത്തകർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, SVS പ്രവർത്തകർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കിവിടെ ഫാത്തിയോദാൻ ആളുണ്ട്, അവർക്കിവിടെ ഇഖ്ലാസോദാൻ ആളുണ്ട്, അവർക്കിവിടെ യാസീനോദാൻ ആളുണ്ട്, അവർക്കിവിടെ തഹ്ലീൽ ചൊല്ലി അതിയ ചെയ്യാൻ ആളുണ്ട്. അവരുടെ മയ്യത്തിന് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാ എത്ര അലിമീങ്ങളാ. കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരത്ത് മരണപ്പെട്ടു പോയ എന്റെ കൂടെ മഞ്ചേശ്വരൻ സെക്ടറിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഷാജാനെന്ന് പറയുന്ന കൂട്ടുകാർ, ആ കൂട്ടുകാരൻ മരണപ്പെട്ടപ്പോ ആ മരണത്തിനെ കണ്ടിട്ട് ആ നാട് പോലും അത്ഭുതപ്പെട്ടു പോയി. ഉദ്യാവരമെന്ന് പറയുന്ന ജമാഅത്ത് ഏകദേശം 1500 ജമാഅത്ത് എന്ന് പറയുന്നുണ്ടെങ്കിലും എത്രയോ ആയിരത്തിലധികം വീടുകളുള്ള പുര നിറഞ്ഞു കിടക്കുന്ന ജമാഅത്താ. ആ ജമാഅത്തിൽ മയ്യത്ത് കൊണ്ടുപോയി വെച്ചപ്പോ പലരും അങ്ങ് ഞെട്ടിപ്പോവുകയാ. നമ്മുടെ നാട്ടിൽ എത്ര എത്ര ചെറുപ്പക്കാരാ മരിച്ചിട്ടുള്ളത്, പക്ഷെ ഷാജാന്റെ മയ്യത്ത് കാണാൻ, ഷാജാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളി വലിയ പടുകൂറ്റൻ പള്ളിയാ, മറിച്ച് വിശാലമായ പള്ളിയാണ്. ആ പള്ളി നിറയെ അടുപ്പിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാ വന്നു പോയത്. കാരണം ഒരേ ഒരു കാരണമാ, SSF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിന്റെ കാരണം കൊണ്ടാ. എന്നിട്ടും തീർന്നില്ല, ഞാൻ ഇന്ന് പോലും ഓർത്തു പോവുകയാണ്. അദ്ദേഹം അതാ രാത്രി ഏകദേശം ഒരു 8:45 അദ്ദേഹം അപകടത്തിൽ അങ്ങ് സന്തോഷിന്റെ അടുത്ത് മരിച്ചപ്പോ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് നമ്മുടെ ബസാറിലെ ആ മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് കിടത്തിയപ്പോ ആ മോർച്ചറിയിലേക്ക് എത്ര ആൾക്കാരാ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയത്. എന്തിനാ എത്തിയതെന്നറിയുമോ? ഇന്നുവരെ അവരാരും ഷാജാനെ കണ്ടവരില്ല. ചിലപ്പോൾ ഞങ്ങളുടെ നാട്ടുകാര് മാത്രമാ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ എന്തിനാ ഓടിയെത്തത്? കാരണം അത് SSF എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാ അവൻ, ഞങ്ങളിൽ നിന്ന് വേർപെട്ടുവല്ലോ എന്ന വേദന ചിന്തിച്ചുകൊണ്ട് മോർച്ചറിയിലേക്ക് 100 ആയിരക്കണക്കിന് ആൾക്കാരാ അവിടെ എത്തിയത്. എത്തിയിട്ട് അവിടെ അതാ അവന്റെ ചുറ്റുഭാഗത്തു നിന്നിട്ട് ഖുർആൻ ഓതുകയാ. എന്തെന്നറിയുമോ? അവന് രാത്രി അതാ എല്ലാവരും അവന്റെ അടുക്കൽ മോർച്ചറിയിൽ ഏകദേശം 10 അടക്കേണ്ട മോർച്ചറി എങ്ങനെയെങ്കിലും ഒപ്പിച്ചൊപ്പിച്ച് പറഞ്ഞു 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 കുറച്ചൊക്കെ വൈകിച്ച് ഏകദേശം 10-12 വരെ നീട്ടി നീട്ടി അവസാനം 12 മോർച്ചറി അടക്കുന്നവരോട് SSF പ്രവർത്തകർ പോയിട്ട് പറയുകയാ, നിങ്ങൾ രാവിലെ വന്ന് ഞങ്ങൾക്കൊന്ന് തുറന്നു തരണേ. ഏകദേശം 7-8 സാധാരണ തുറക്കാറുള്ളത്. പക്ഷേ ഞങ്ങളുടെ കൂട്ടുകാരനെ ഒറ്റയ്ക്ക് പ്രിയപ്പെട്ട പ്രവർത്തകർ വീട്ടിലേക്ക് പോയിട്ട് 5 ശക്തമായ മഴ ഉണ്ടായിട്ട് പോലും രാവിലെ സ്വയം നിസ്കരിച്ചിട്ട് ഓടിയിട്ട് ന്യായബസാറിലെ മോർച്ചറിയിൽ എത്തിയിട്ട് കൊതാ അതിനെ തുറക്കുന്ന ആൾക്കാരെ തട്ടി ഉണർത്തിയിട്ട് പോയിട്ടങ്ങ് അതിന്റെ ഡോറങ്ങ് തുറത്തിട്ട്
കൂട്ടുകാരനെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഐസും കട്ട പോലെ കിടക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മുമ്പിൽ നിന്നിട്ട് ഈ എസ് എസ് എഫിന്റെ പ്രവർത്തകർ അവന് വേണ്ടി തഹലീൽ ചൊല്ലുകയാ. ഇതൊക്കെ കിട്ടിയത് എന്തുകൊണ്ടാ? ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദീനാർ നഗറിലെ അതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള എന്റെ എല്ലാ കൂട്ടുകാരോടും, മഞ്ചേശ്വരം മുതൽ പെർമുദ വരെ തുടങ്ങിയിട്ട് നമ്മുടെ നീണ്ടുകിടക്കുന്ന ഈ മഞ്ചേശ്വരം ഡിവിഷനിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ട എന്റെ പ്രവർത്തകരെ, ഈ മഹത്തായ മുസ്ലിം ജമാഅത്തിലും എസ് വൈ എസിലും എസ് എഫിലും പ്രവർത്തിച്ചത് കൊണ്ട് നമ്മൾക്ക് ഇവിടെ കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ നന്നാകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും നമ്മൾക്കൊരു കാര്യം വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ ദീനിയായ കാര്യത്തിൽ ഒരുപാട് പഠിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എല്ലാത്തിനേക്കാൾ അപ്പുറം നമ്മൾ നാളെ കബറിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും കൈവന്നാലും നമ്മൾക്ക് വേണ്ടി ഇവിടെ തഹലീൽ ചൊല്ലാൻ ആൾക്കാരുണ്ടേ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. നീ നിന്റെ കുട്ടിയെ എസ് എസ് എൽ സിക്കും ഡിഗ്രിക്കും പ്ലസ് വണ്ണും അതേപോലെ തന്നെ തുടങ്ങിയിട്ട് എഞ്ചിനീയറിംഗും മെഡിക്കലിനും തുടങ്ങിയിട്ട് എല്ലാ പഠനങ്ങളും പഠിപ്പിച്ച നിന്റെ മകനുണ്ടല്ലോ, ആ മകൻ നീ മരിച്ചാ നിന്റെ മയ്യത്തൊന്ന് നോക്കാൻ പോലും കിട്ടൂല. എന്നെ നോക്കിയാൽ പോലും അവൻ വന്ന് ദൂരെ നിന്നിട്ടിങ്ങനെ കൈകെട്ടിയിട്ട് നിൽക്കുമെന്നല്ലാതെ അവന്റെ ആ നിക്കർ കാണുന്ന പാൻ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ നെറിയാണിക്ക് താഴെ വരിച്ചുള്ള പാൻ്റ് ധരിച്ചിട്ട് മൂത്രമൊഴിച്ച് കഴുകാനറിയാത്ത പാൻ്റ് ധരിച്ചിട്ട് അല്ലെങ്കിലോ തലമുടിയങ്ങ് ഏതെങ്കിലും നിലക്കുള്ള വൃത്തികെട്ട കോലത്തിൽ മുടിയുണ്ടായിട്ട് നിന്റെ മയ്യത്തിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് കുടിഞ്ഞൊന്ന് നിൽക്കാനേ പറ്റുകയുള്ളൂ. നിന്റെ മകന് ഒന്നും അറിയില്ല, അറിയില്ല. പക്ഷേ നീ എസ് എസ് എഫിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിന്റെ മകൻ എസ് എസ് എഫിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മകനാണെങ്കിലോ നിനക്ക് വേണ്ടി ഉമ്മാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ, നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ പിന്നെ ഒരു പേടിയും പേടിക്കേണ്ടതില്ല. നിങ്ങൾ കബറിൽ കിടന്നാ മതി, എല്ലാം നിങ്ങളുടെ മകനതാ ചെയ്യിപ്പിച്ചു തരുന്നു. അതാ, അവർ എനിക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് സുഖമില്ല അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാട്സപ്പിൻ്റെ ഒരു ഗ്രൂപ്പിലെങ്കിലും എല്ലേ ഒന്ന് ഇട്ടുകൊടുത്താൽ മതി. ഇവിടെ ദുവാ ചെയ്യാൻ എത്ര പ്രവർത്തകരുണ്ട്, ഇവിടെ ദുവാ ചെയ്യാൻ എത്ര അലിമീങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട കമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ട അതേപോലെ നമ്മുടെ നിന്ന് മരിച്ചുപോയ താജുല്ലമ ഉള്ളാടൻ നിങ്ങള്, ബഹുമാനപ്പെട്ട പൊസോട്ട് നിങ്ങള്, ബഹുമാനപ്പെട്ട നൂറുള്ളലമ എം എ ഉസ്താദ് തുടങ്ങിയിട്ട് നമ്മുടെ എല്ലാ നേതാക്കളും ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒക്കെ പലപ്പോഴും ദുആയിൽ ചേർത്തത് നമ്മൾ കണ്ടിട്ടുണ്ടാകാം. അല്ലാഹുവേ, നമ്മുടെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് പലപ്പോഴും പലപ്പോഴും ദുആ ചെയ്യുകയാ. ഏത് സദസ്സിൽ പോയാലും ആയിരക്കണക്കിന് നൂറുകണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടിയ, പ്രവർത്തകരെല്ലാം ഒരുമിച്ച് കൂടിയ സദസ്സിൽ വെച്ചുകൊണ്ട് എസ് എസ് എഫിനും എസ് വൈ എസിനും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മുടെ ദീനാർ നഗറിൽ നമ്മൾ കണ്ടതാണ്, ചിന്നമകറിലും കണ്ടതാണ്, അപ്പുറത്ത് മീപ്പിരിയിലും കണ്ടതാണ്, അതേപോലെ തന്നെ അടുക്കയിലും മുട്ടത്തും കണ്ടതാണ്. നമ്മുടെ ഈ പഞ്ചോട് സെക്ടറിന്റെ പരിധിയിൽപ്പെട്ട എത്രയോ വീടുകളിൽ ഇവിടെ എത്രയോ ചെറുപ്പക്കാർ മരിച്ചുപോയപ്പോ, എസ് എസ് എഫിന്റെ പ്രവർത്തകരുടെ ഉപ്പയങ്ങ് മരിച്ചുപോയപ്പോ അവരെ വീട്ടിലേക്ക് കുർആൻ ഓതാൻ ആളെത്രയാ. കാരണം ഈ സംഘടനയുടെ നേട്ടമാ കിട്ടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് മരിച്ചതിന്റെ ശേഷം നമ്മൾക്ക് അത് ആ കബറിലൊന്ന് നല്ല നിലക്ക് പുതിയ പ്ല കിടക്കും പോലെ ഒന്ന് കിടക്കണ്ടയോ. ആ കിടക്കാൻ
നമ്മൾക്ക് ഏറ്റവും കിട്ടുന്ന അവസരമായി ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അല്ലാതെ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞത് കൊണ്ടായില്ല. ഓ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ എത്രയേ നിസ്കരിക്കുന്നവനായാലും എത്രയേ നോമ്പ് നോക്കുന്നവനായാലും അഞ്ചു നേരം വാങ്ങ കേൾക്കുമ്പോ നീ പള്ളിയിലേക്ക് ഓടിയെത്തുന്നവനായാലും മോനെ ആലിമീങ്ങളെ കുറ്റം പറഞ്ഞോ. ആലിമീങ്ങളെ പേര് കേൾക്കുമ്പോ ലാനത്തുള്ളായെന്ന് പറയുന്ന എത്രയോ വൃത്തി കെട്ടവരുണ്ട്. അല്ലാഹു നമ്മളെ കാകട്ടെ. സുബ്ഹാനല്ലാഹ്, ഗ്രൂപ്പിന്റെ പേരിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എത്ര എത്ര ആളുകളാ. എന്തിനാ നമ്മൾക്ക് പ്രശ്നം? നമ്മുടെ നേതാക്കളായ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമയും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയും ബഹുമാനപ്പെട്ട പൊസോട്ട് നങ്ങറും നൂറുൽ ഉലമയും ബഹുമാനപ്പെട്ട ചെറുശേരു ഉസ്താദും തുടങ്ങിയിട്ട് നമ്മുടെ എത്ര എത്ര അലിമീങ്ങൾ ശിയാബദങ്ങളോട് തുടങ്ങിയിട്ട് അവരെല്ലാം സ്നേഹത്തിലും ഐക്യത്തിലും ഒത്തൊരുമയിലും പെരുമാറുമ്പോ നമ്മൾ എന്തിനാ? എന്റെ സഹോദരങ്ങളെ, ഇവിടെ എന്തെങ്കിലും അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊമ്പുകോർക്കുന്നത്? നമ്മൾ പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഐക്യത്തോടെ ഒത്തൊരുമയോടുകൂടി സുന്നത്ത് ജമാഅത്തിന്റെ നേട്ടമുണ്ടാകുന്നത് എന്തൊക്കെയാണോ ആ കാര്യങ്ങൾക്ക് മുഴുവനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതാ. കാരണം ഇത് അല്ലാഹുവിന്റെ ദീനാ. ഈ ദീൻ ഇവിടെ നിലനിൽക്കാൻ നമ്മൾ ഇവിടെ ആരെങ്കിലും ഗൈബത്ത് നമീമത്ത് പറഞ്ഞതുകൊണ്ടായില്ല. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ തെറ്റിദ്ധരിക്കുന്നത് ഞാനൊക്കെ കുറച്ച് നിസ്കരിക്കുന്ന ആളാ, ഞാൻ നോമ്പ് നോക്കുന്ന ആളാ, ഞാനൊക്കെ തസ്ബീഹും നാല് കയ്യിലുള്ള ആളാ, അതുകൊണ്ട് എനിക്ക് ഈ പ്രശ്നമൊന്നുമല്ല. ആലിമീങ്ങളും അതുപോലെ തന്നെയാ. അവരൊക്കെ വെള്ള കമീസ് ധരിച്ചാലും തലക്കൊന്ന് തലക്ക് ചുറ്റിയാലും അവരൊക്കെ എന്നെ പോലെ തന്നെയാ. ഒരു വെള്ളക്കുപ്പായത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നീളക്കുപ്പായത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നു സഹോദരാ. ഇല്ല ഇല്ല, നീ ഒരു ആലിമീനെ മറന്നുപോലും വല്ലതും പറഞ്ഞാൽ ആഖിറത്തിൽ നീ അങ്ങ് തണ്ടി പോകുമെന്നും അഭിപ്രായ മുത്തുനബി പഠിപ്പിക്കുകയാ. എത്ര എത്ര ഹദീസുകളാ, എത്ര എത്ര ആലിമീങ്ങളാ അതിനെ കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്നത്. ഞാൻ ആയത്തിലേക്കും ഹദീസിലേക്കും ഒന്നും കടക്കുന്നില്ല. അഹ്റ സമാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നല്ലവരായ കൂട്ടുകാരോട് പറയാനുള്ളത്, നമ്മൾ ആഹ്റ സമാനിലാ. നമ്മൾ നിസ്കരിച്ച നിസ്കാരമൊന്നും സഹിയാണെന്ന് നമ്മൾക്കറിയില്ല. നമ്മൾ എത്രയാ റമദാനിൽ നമ്മൾ മണിക്കൂറ് കണക്കിന് നോമ്പ് നോക്കിയവരാ. ഏകദേശം 30 ദിവസത്തോളം 14.5 മണിക്കൂർ അഥവാ 435 മണിക്കൂർ നമ്മൾ നോമ്പ് നോക്കിയവരാ. അതേപോലെ തന്നെ ആയിരക്കണക്കിന് റക്കാത്തുകൾ റമദാൻ മാസത്തിൽ മാത്രം നമ്മൾ നിസ്കരിച്ചവരാ. 600 റക്കാത്ത് തറാവിയെ നിസ്കരിച്ചവരാ. അതേപോലെ തന്നെ നമ്മൾ എന്നും എത്രയോ ഖുർആൻ ഓതുന്നവരാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഉമ്മമാരോട്, സഹോദരങ്ങളോടൊന്ന് ചോദിക്കട്ടെയോ, എന്റെ നിസ്കാരം സഹിയാണെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല ഇല്ല. ഒരാൾക്കും പറയാൻ പറ്റൂല. ഞാൻ കഴിഞ്ഞ മാസം നോമ്പ് നോക്കിയ നോമ്പ് എന്റെ മുഴുവൻ നോമ്പുകളും അല്ല സ്വീകരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റൂല. കാരണം നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ നോമ്പുകളും നമ്മുടെ ഖുർആനോത്തും നമ്മുടെ ഹജ്ജുകളും തുടങ്ങിയിട്ട് എല്ലാ കർമ്മങ്ങളും പലപ്പോഴും നമ്മൾ അറിയില്ലായ്മയുടെ കാരണം കൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും അതിൽ തെറ്റുപറ്റിയതിന്റെ കാരണം കൊണ്ട് തള്ളപ്പെടുന്നതായിരിക്കാം. അല്ലാഹു ആരുടെ ഇബാദത്തോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് മാത്രമാണ്. നമ്മളൊരു നിസ്കാരത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ, സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരത്തിന്റെ കാര്യമെന്നൊന്ന് പരിശോധിച്ചു നോക്കിയാൽ മഹാന്മാരുടെ നിസ്കാരവും നമ്മുടെ നിസ്കാരവും അശകചാന്തര വ്യത്യാസമുണ്ട്. നമ്മൾ അള്ളാഹു അക്ബറെന്ന് കൈകെട്ടിയാ പിന്നെ നമ്മൾക്ക് ദുനിയാവിന്റെ മുഴുവനും ചിന്തയാ. നേരെ മറിച്ച് ആലിമീങ്ങൾ അങ്ങനെയല്ല, നേരെ മറിച്ച് ഇമാമീങ്ങൾ അങ്ങനെയല്ല. അവർ അള്ളാഹു അക്ബർ എന്ന് കൈ അങ്ങ് കെട്ടിപ്പോയാൽ പിന്നെ ദുനിയാവുമായിട്ടൊരു കണക്ഷൻ ഇല്ല. പിന്നെ അവർ എല്ലാ നിലക്കും അള്ളാഹുമായിട്ടങ്ങ് ലയിച്ചു പോവുകയാ. അവർ ലയിച്ചിട്ട് പിന്നെ ദുനിയാവിൻ്റെ ഒരു ബന്ധമില്ല. നമ്മൾ കൈകെട്ടിയാൽ നമ്മൾക്ക് എന്തൊക്കെയാ നമ്മൾ ബിസിനസ് നടത്തുന്നത്, നമ്മൾക്ക് നിസ്കാരത്തിന് ശേഷം എവിടെയാ പോകാനുള്ളത്,
നമ്മൾക്ക് എന്തൊക്കെയാണ് പ്രവർത്തിക്കാനുള്ളത്. ഇതിനെ കുറിച്ച് മുഴുവനും നമ്മുടെ എല്ലാ മതന്റെ ഷെഡ്യൂളുകളും നമ്മുടെ മനസ്സിലങ്ങ് പതിയുകയാ. അത് നമ്മളതിന്റെ ചിത്രണങ്ങൾ കാണുകയാ. നിസ്കാരത്തില് ഇനി കുർവാനോതുന്നതിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുർവാനോതാനിരിക്കുന്നെന്ന് മാത്രമാ. ഇരിക്കുമ്പോ തന്നെ നമ്മൾക്ക് ഉറക്കം വരികയാ. അല്ലെങ്കിലോ കുർവാനെടുത്ത് കയ്യിൽ പിടിക്കും, അപ്പുറത്ത് മെസ്സേജിന്റെ ട്യൂണിന്റെ ശബ്ദം കേൾക്കുകയാ. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ രിങ്ങടിക്കുകയാ. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അങ്ങ് ലയിച്ചു പോകുന്നു. പെട്ടെന്ന് മനസ്സിനങ്ങ് തോന്നിപ്പോകുന്നു, എന്നിന്ന് വാട്സപ്പ് ഒന്ന് ഓൺ ചെയ്താലോ. അങ്ങനെ വാട്സപ്പ് ഒന്ന് ഓൺ ചെയ്തപ്പോ സുബാനെന്ന് തുരുതുരാ മെസ്സേജുകൾ, ടെക്സ്റ്റുകൾ, പിക്കുകൾ കടന്നു വരുന്നു. പിന്നെ അതിനെ നോക്കിയിട്ട് നോക്കിയിട്ട് പിന്നെ മുസാഫ് അങ്ങ് ഇവിടെ മടച്ചു വെക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ പിന്നെ എന്ത് ഖുർആനോതാ? മഹാന്മാരുടെ ഖുർആനോത്ത് അറിയുമോ? അവർ ഖുർആനോതുമ്പോ ഇവിടെ ഉണ്ടായിരുന്ന കല്ല് പോലും കരഞ്ഞ ചരിത്രമില്ലേ. അവർ ഖുർആനോതുമ്പോ അവരുടെ ദാ ഖുർആനെ കേട്ടിട്ട് ബോധം കെട്ടവരില്ലേ? നമ്മുടെ ഖുർആൻ എന്ത് ഖുർആനാ? അതിന്റെ അർത്ഥം നിസ്കരിക്കണ്ടെന്നല്ല, അതിന്റെ അർത്ഥം ഖുർആൻ ഓതണ്ടെന്നല്ല. ഞാൻ പറഞ്ഞത് നമ്മളൊരു ആത്മവിചാരണ നടത്തണം സഹോദരങ്ങളെ. ഞാനൊന്നിനും കൊള്ളാത്തവനാ. എന്റെ നിസ്കാരം കൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല, എന്റെ നോമ്പ് കൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ ആലിമീങ്ങളുള്ള ഈ മാത്തായ പ്രസ്ഥാനത്തിലുള്ളത് കൊണ്ട്, ആലിമീങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഒരാലിമിനെയും ചീത്ത പറയാതിന്റെ നാവിനെ സൂക്ഷിക്കുന്നത് കൊണ്ട്, എനിക്കതുകൊണ്ടെങ്കിലും എന്റെ സ്വർഗം താല്ലാ എന്ന് അല്ലാഹുവിനോട് പറയാനെങ്കിലും നമ്മൾക്കൊരു അവകാശം ഉണ്ടാകണം. അത് എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ വലിയ ഇബാദത്ത് കാരനാണെന്ന് നടിച്ചുകൊണ്ട്, മോനെ നിന്റെ ഇബാദത്ത് കൊണ്ടൊന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മഹാന്മാർ അതുകൊണ്ടാണ് പലപ്പോഴും പേടിച്ചത്. ഞാൻ ഓർത്തു പോകുന്നതിന് മഹാന്റെ പേരോർമ്മയില്ല. മഹാനവർകൾ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോ അതാ പൊട്ടിക്കരയുകയാ. പൊട്ടിക്കരയുമ്പോ പലപ്പോഴും കൂട്ടുകാർ വന്നുകൊണ്ട് പറയുകയാണ് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. അഥവാ മഹാനവർകൾ പറയുന്നു, അതേ കൂട്ടുകാരെ ഞാൻ വലിയ നിസ്കരിച്ച ആളാണ്, നോമ്പ് നോക്കിയ ആളാണ്. പക്ഷേ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഇന്നമാ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സ്വീകരിക്കുന്നത് ഇവിടെ പണം നോക്കിയിട്ടല്ല, ഇവന്റെ ഗ്ലാമർ നോക്കിയിട്ടല്ല, ഇവന്റെ അധികാരം നോക്കിയിട്ടല്ല. അല്ലാഹു ആരുടെ ഇബാദത്ത് സ്വീകരിക്കുന്നെന്നറിയുമോ? അല്ലാഹു സ്വീകരിക്കുന്നത് അത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാ. അതുകൊണ്ട് എല്ലാ ദിവസവും നോമ്പ് പിടിച്ചിട്ട് രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിക്കുന്ന എനിക്ക് ഇവിടെ രക്ഷപ്പെടുമെന്ന് ധൈര്യമില്ല. കാരണം ഞാൻ മുത്തഖിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന് മഹാനവർകൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് നൂറുകണക്കിന് സംഭവങ്ങളാ ഉള്ളത്. എന്റെ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഒരിക്കലെങ്കിലും നമ്മൾ അങ്ങനെ ഓർത്തിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലൊന്ന് വന്നിട്ടുണ്ടോ? ഞാൻ നിസ്കരിച്ച നിസ്കാരം, ഞാൻ നോക്കിയ നോമ്പ്, ഞാൻ ഓതിയ ഖുർആൻ, ഞാൻ ചെയ്ത ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്നതിനെ കുറിച്ച് ഒരിക്കലെങ്കിലും ആലോചിക്കാൻ നമ്മൾക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സമയം കണ്ടെത്തണം. അഥവാ പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് കഴിയുമ്പോ നമ്മളൊക്കെ ഒരുപാട് തൗബ ചെയ്തിട്ട് കണ്ണുനീരൊലിപ്പിച്ചവരാ, അന്നൊക്കെ നമ്മൾ പറഞ്ഞവരാ, ഞാനിനി ഒരു നിസ്കാരവും കഥാക്കൂലെന്ന്, ഒരു ദിവസം പോലും എന്റെ ജമാഅത്ത് മുടക്കൂലെന്ന്, എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആൻ ഓതുമെന്ന്, ഒരാളെ കുറിച്ച് ഗൈബത്ത് നമീമത്ത് പറയൂല്ല എന്ന്. എന്നിട്ട് റമദാൻ കഴിഞ്ഞിട്ട് കൃത്യമായിട്ടും ഒരു മാസമങ്ങ് പിന്നിടുമ്പോ എന്റെ സഹോദരങ്ങളെ, നമ്മളൊന്ന് കണക്കെടുത്ത് പരിശോധിച്ചു നോക്കിയാ സുബ്ഹാനല്ലാഹ്.
ദിവസമാ ഖുർആനോദാ തിരുന്നത് എത്ര ഗൈബത്തിനെ മീമത്തുകളാ പറഞ്ഞത് കളവ് പറയാത്തൊരു ദിവസം പോലും ഉണ്ടാകുമോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ആത്മവിചാരണ നടത്തിയാൽ അതിന്റെ റിസൾട്ട് വരുന്നത് സീറോ എന്നാ കാരണം നമ്മുടെ അവസ്ഥ എങ്ങനെയാ നമ്മൾ ഒന്ന് തൗബ ചെയ്യുന്നു വീണ്ടും തെറ്റിലേക്ക് പോകുന്നു നമ്മൾ നിസ്കരിക്കുന്നു കക്കാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ നോമ്പ് നോക്കുന്നു ചെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ നല്ലത് ചെയ്യുന്നെന്ന് മാത്രമാണ് പക്ഷേ നമ്മുടെ ചെമ്മാടിത്തരങ്ങൾക്ക് നമ്മുടെ വേണ്ട ആവൃത്തികൾക്കൊരു കുറവുമില്ല ഇനി മുതൽക്കെങ്കിലും നമ്മുടെ ജീവിതം ഒരു നല്ല ഇസ്ലാമികപരമായ നല്ലൊരു ജീവിതമാക്കി മാറ്റണം അല്ലാഹു നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം എന്തെന്നറിയുമോ നമ്മളെ എല്ലാവരെയും നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറുണ്ടല്ലോ അവിടെ എല്ലാവരെയും വിചാരണ ചെയ്യാനുണ്ട് ഏതൊരാളും സംസാരിക്കുമ്പോ അവന്റെ എല്ലാം ഇവിടെ എഴുതി വെക്കാൻ റഖീബും അതീതെന്ന് മനക്കുണ്ടേ അതുകൊണ്ട് നമ്മളിവിടെ ആലിമീങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞതും കളവ് പറഞ്ഞ് നടന്നതും ഗൈബത്ത് പറഞ്ഞതും ഫിത്ന ഉണ്ടാക്കിയതും ഫസാദ് നടത്തിയതും മോശപ്പെട്ട വൃത്തികൾ നടത്തിയതും നിസ്കാരങ്ങളാക്കിയതും നോമ്പുകൾ കൈവഹിച്ചതും പണമുണ്ടായിട്ടും മറ്റ് ചെയ്യാതിരുന്നതും കണക്കനിച്ച് സകാത്ത് കൊടുക്കാതിരുന്നതും തുടങ്ങിയിട്ട് നമ്മുടെ എല്ലാ കണക്കുകളും വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമുണ്ടേ യുഹ്ശറു നാസ് യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഉർലാ അല്ലാഹുവിന്റെ റസൂൽ മനോഹരമായിട്ടാ സ്വഹാബത്തിനോട് അവതരിപ്പിക്കുന്നത് അന്ത്യദിനത്തിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടാനുണ്ട് എങ്ങനെയാ ഒരുമിച്ച് കൂട്ടപ്പെടുന്നറിയുമോ അതേ ചെരുപ്പ് ധരിക്കാത്തവരായിട്ടാ ആയിരവും രണ്ടായിരവും വിലമതിക്കുന്ന ഷൂവും അതേപോലെ തന്നെ ചെരുപ്പുകളും ധരിച്ചവനാണെങ്കിൽ നീ ചെരുപ്പില്ലാതെ ഒരു ദിവസം പോലും നിന്റെ വീട്ടിന്റെ ഉള്ളിൽ പോലും നടക്കാത്തവനാണെങ്കിൽ നിന്റെ മുറ്റത്തൊന്നും ഇറങ്ങാത്തവനാണെങ്കിൽ നിന്നെ ചെരുപ്പില്ലാതെ ഒരു ദിവസം ഒരുമിച്ച് കൂട്ടപ്പെടാനുണ്ടേ എന്നിട്ട് തീർന്നില്ല നിന്നാതാ നഗ്നനായിട്ടാ വിലമതിക്കുന്ന ഡ്രസ്സിട്ട് നടന്നവനാണെങ്കിൽ അതേ ഓരോ കല്യാണത്തിന് പോകുമ്പോ വൈവിധ്യമാർന്ന ഡ്രസ്സിട്ട് നടന്നവളാണെങ്കിൽ നിന്നെ ഡ്രസ്സില്ലാതെ ഒരു ദിവസം ഒരുമിച്ച് കൂട്ടാനുണ്ടേ ചേലാ കർമ്മം ചെയ്യപ്പെടാത്തവനായിട്ടും തുടങ്ങിയിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടാനുണ്ട് എവിടെയാ ഒരുമിച്ച് കൂട്ടപ്പെടുന്നറിയുമോ അത് ഇന്നത്തെ നല്ല നമ്മുടെ വീട്ടിലുള്ള നല്ല മസായിക്കിലല്ല അല്ലെങ്കിൽ നല്ല മാർബിളിലല്ല ടൈൽസിലല്ല ഗ്രാനൈറ്റിലല്ല അല്ലെങ്കിൽ എയർ കണ്ടീഷൻ റൂമിലല്ല അല്ലെങ്കിലോ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് പതിപ്പിച്ചതാ ഇന്റർലോക്കിലല്ല മറിച്ച് ചെമ്പിന്റെ തറയാ ഒരു ചാണ മുകളിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സന്ദർഭത്തില് ഒരു ചാണെന്ന് പറയുമ്പോ അഥവാ എന്റെ തലന്റെ മുകളിൽ ഇപ്പോൾ കത്തി പ്രകാശിക്കുന്ന ലൈറ്റ് പോലെ അല്ലെങ്കിൽ അതേ പോ അടുത്ത് അതിനേക്കാൾ അടുത്തായിട്ട് തലന്റെ മുകളിൽ അതാ ഒരു ചാണ് മുകളിൽ സൂര്യനെ ഉദിച്ചു നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ് എത്രമാത്രം ചൂടായിരിക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ വാട്സപ്പിലൊക്കെ ഒരു പിക്ക് കണ്ടവരായിരിക്കാം ഗൾഫിൽ നിന്ന് ചിലപ്പോ നേരായിരിക്കാം കളവായിരിക്കാം അള്ളാഹുവാലം പക്ഷേ പട്ടാ പകലൊരു ഒരു ചെറിയൊരു പാത്രം എടുത്തുകൊണ്ട് വെയിൽ കാണിച്ചിട്ട് മുട്ടാമ്പ്ലേട്ട് ചെയ്യുന്നത് നമ്മളൊക്കെ കണ്ടവരാ ഇന്നലെ മിന്നാന്നൊരു ദിവസം എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വാട്സപ്പിലൂടെ എനിക്ക് സംസാരിക്കുമ്പോൾ പറയുകയാണ് എന്നോട് ഉസ്താദേ വല്ലാത്ത ചൂടാ പകൽ പോലും ഒന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഞാനിതാ ഒന്ന് പുറത്തുനിന്ന് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റുന്നില്ല ശക്തമായ ചൂടുകൊണ്ട് വല്ലാതെ ചൂടുകൊണ്ടങ്ങ് തളർന്നു പോകയാ ഉസ്താദേ എന്ന് വിളിച്ചു
പോലെ നിൽക്കാൻ നമ്മുടെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ കൂട്ടുകാരെ. പക്ഷെ മഹ്ശരയുടെ കഥ അറിയുമോ, എത്ര വർഷമായി നമ്മൾ ഇങ്ങനെ വഴുത് കേൾക്കുന്നത്. പക്ഷെ ചിന്തിച്ചില്ലല്ലോ നാളെ എന്നെയും കൊണ്ടുപോയിട്ട് ആ മഹ്ശരാവൻ സഭയിൽ കൊണ്ടുപോയിട്ട് എന്നെയും ഒരുമിച്ച് കൂടപ്പെടാറുണ്ട്. അവിടെ എന്റെ കാലിലും ചെരുപ്പില്ല, അവിടെ സൂര്യന്റെ ചൂടേട്ടിട്ട് പൊള്ളുന്ന ആ ചെമ്മിന്റെ തറയിൽ ഞാനും നിൽക്കണ്ടയോ. അവിടെ എന്റെ ശരീരത്തിൽ ഒരു നൂലുപോലും നാണം മറക്കാനില്ലാതെ ഞാനങ്ങ് വിഷമിക്കുന്ന അവസരത്തിൽ എന്റെ കഥ എങ്ങനെയായിരിക്കും? അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചത് ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹാ ഈ സംഭവം ആയിഷ ബീബിയോട് മുത്തുനബി പഠിപ്പിച്ചപ്പോ ആയിഷ ചോദിക്കുന്ന യാ റസൂലല്ലാഹു റസൂലേ അർജാലു വന്നിസാഉ ജമീഅൻ യന്ദുറു ബഅദുഹും ഇലാ നബിയേ, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും വസ്ത്രമില്ലാതെയാണോ നബിയേ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുത്തുന്നത്, ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ ആയിഷ, ആണുങ്ങളും പെണ്ണുങ്ങളും ആർക്കും വസ്ത്രമില്ല. പലപ്പോഴും അത് സ്വാഭാവികമായും വരുന്നൊരു ഡൗട്ടാ. കാരണം നമ്മൾ പലപ്പോഴും എവിടെയെങ്കിലും വീടിന്റെ മുറ്റത്ത് നിന്ന് പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങളെ, റോട്ടിലൂടെ ചാനഞ്ചരിഞ്ഞും പോകുന്ന പെണ്ണുങ്ങളെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഏത് നിലക്കെങ്കിലും ഒരു പെണ്ണിന്റെ അപ്പുറത്ത് നിന്ന് ശബ്ദം കേട്ടാൽ പോലും എത്തി നോക്കുന്ന നമ്മൾക്ക് പിന്നെ നമ്മൾക്ക് ഏതായാലും ഡൗട്ട് ഉണ്ടാകും. ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാ അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ നബിയേ അർജാലു വന്നിസാഉ ജമീഅൻ യന്ദുറു ബഅദുഹും ഇലാ, അവർ പരസ്പരം നോക്കൂല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആയിഷ മഹ്ശര ഭീകരമാണ്, ആയിഷ മഹ്ശര ഭീകരമാണ്, ആയിഷ അവിടെ ഔറത്തിന്റെ രസം കണ്ട് ആസ്വദിക്കാ. അവിടെ ഒരാണും നിൽക്കൂല ആയിഷ, ഒരു പെണ്ണു നിൽക്കൂല ആയിഷ. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് ആ മഹ്ശരയുടെ ചൂടും അവിടുത്തെ ആ വേദനയും അവിടുത്തെ ഓടുന്ന രംഗമാണ്. അള്ളാഹു നമ്മൾ കർസിന്റെ തണൽ തന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു വന്നത് ഈ ഘട്ടങ്ങളെല്ലാം നമ്മളൊക്കെ നേരിടേണ്ട ഘട്ടങ്ങളാ. ഇവിടെയൊക്കെ നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു കൃഷിയിടമാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. ഈ ദുനിയാവെന്ന് പറയുന്നത് ഈ ദുനിയാവിൽ നമ്മളെന്ന പടച്ചത് തന്നെ ഇതൊരു വിദേശത്തിലേക്ക് ഒരു വിദേശകൻ ഒരു സ്വദേശി വിദേശത്തിലേക്ക് പോയവനുണ്ടല്ലോ, അവൻ ഗൾഫിലേക്ക് പോയവൻ, അവൻ അവിടെ ഒരിക്കലും താമസിക്കാൻ പോകുന്നതല്ല. അവൻ്റെ സ്വദേശത്ത് വീട് നിർമ്മിക്കാനും അവൻ്റെ മക്കൾക്കും കുടുംബത്തിനും അവിടെ നല്ല നിലക്ക് പോറ്റി വളർത്താനും വേണ്ടി പോയവനാ. എന്ന പോലെ തന്നെ നമ്മളൊക്കെ ശാശ്വതമായിട്ട് ജീവിക്കാനുള്ള ആ നമ്മുടെ സ്വർഗമുണ്ടല്ലോ, അവിടെ വന്ന് നല്ല നിലക്കൊന്ന് എനിക്ക് ജീവിക്കണം. അവിടെ എനിക്ക് മണിമാടികൾ വേണം. അവിടെ എനിക്ക് എല്ലാ നിലക്കും ഒന്ന് സന്തോഷിക്കണം എന്നതിനെ കുറിച്ച് നമ്മൾക്ക് എല്ലാ പഠനങ്ങളും വയതിലൂടെയും മറ്റുമൊക്കെ കിട്ടിയിട്ട് പോലും നമ്മൾ ഇന്ന് ഐഹിക ജീവിതത്തിന്റെ സുഖ ആഡംബരങ്ങളിൽ നൃത്തം ചവിട്ടിക്കൊണ്ട് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമ്മൾ എല്ലാം അതിമറന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാ. സഹോദരങ്ങളെ, എത്ര ആളുകളാ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകുന്നത്! നമ്മുടെ കൺമുന്നിൽ പോലും എത്ര ആൾക്കാരാ പിടഞ്ഞ് മരിക്കുന്നത്! പക്ഷെ നമ്മൾക്ക് ഇന്നു വരെ ബോധം വന്നിട്ടില്ല. നാളെ എന്റെ കഥ എങ്ങനെയെന്ന് എനിക്കറിയില്ല. നാളെ ഞാൻ ഈ സമയത്ത് എവിടെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ല. മഹാന്മാര് പറഞ്ഞത് ഈ ഓരോ നിസ്കാരവും നിസ്കരിക്കുമ്പോ നീ ചിന്തിക്കേണ്ടത് എന്റെ അവസാനത്തെ നിസ്കാരം എന്നാ. കാരണം നാളെ രാവിലെ ഇല്ലെങ്കിൽ അടുത്ത നിസ്കാരത്തിന് ഞാനിനി ഉണ്ടാവൂല എന്നാ നിന്റെ മനസ്സിൽ വേണ്ടത്. അങ്ങനെ നിസ്കരിക്കുമ്പോഴാ നിനക്ക് ഭയഭക്തി ഉണ്ടാകുന്നത്. ഈ പ്രസംഗിക്കുന്ന ഞാനും അങ്ങനെയാ ചിന്തിക്കേണ്ടത്. നാളത്തെ ദിവസം ഈ സമയത്തിന് ദീനാർ നഗറിൽ
ഞാനൊരു പ്രസംഗവേദിയിലാണെങ്കിൽ നാളെ ഞാനെവിടെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് ചിന്തിക്കേണ്ടവനാണ്. ഇതേപോലെ എന്റെ പ്രസംഗം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അങ്ങനെ തന്നെയാ. നാളെ ഞാൻ എവിടെയായിരിക്കുമോ, നാളെ എന്റെ കഥ എന്തായിരിക്കുമോ, അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതം വളരെ നല്ല ക്ലിയറായ ജീവിതമാക്കി മാറ്റിയിട്ട് ജോലിക്കൊക്കെ പോകുന്നതിന്റെ ഇടയിൽ നമ്മുടെ വീട്ടിന്റെയും കുടുംബത്തിന്റെയും മക്കളുടെയും കാര്യത്തിന് വേണ്ടി നമ്മൾ അന്നം തേടിക്കൊണ്ട് വിദേശത്തിലേക്കും അതേപോലെ തന്നെ കൂലിപ്പണിയെടുക്കാനും മറ്റുമൊക്കെ പോകുന്നതിന്റെ ഇടയിൽ നമ്മുടെ നിസ്കാരം മറന്നു പോകരുതേ, നിസ്കാരം മറന്നു പോകരുതേ. സഹോദരങ്ങളെ, എവിടെയായിരുന്നാലും നിന്റെ നിസ്കാരത്തിന്റെ കാര്യത്തിലൊന്ന് ഗൗരവമായിട്ട് എടുക്കണേ. പലപ്പോഴും പലരും മകരിവിന് വന്നിട്ട് എല്ലാം ഒറ്റടിക്കങ്ങ് കഥാ വീട്ടുന്നവരെ കാണാൻ സാധിക്കുന്നുണ്ട്. പാടില്ല പാടില്ല, ഓരോ നിസ്കാരവും അതിന്റെ സമയത്തെ വിട്ട് പിന്നിക്കൽ തന്നെ കുറ്റകരമാ. അവർക്ക് തന്നെ വൈലെന്ന് നരകമെന്നാ പരിശുദ്ധ ഖുർആന് പറഞ്ഞത്. പിന്നെ നിസ്കാരം കഥാക്കവന്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു നിസ്കാരങ്ങളും കഥാക്കാതെ, ഒരു നോമ്പുകളും ഉപയോഗിക്കാതെ, അതേപോലെ തന്നെ ഇസ്ലാം പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും കൃത്യമായി ആ ജീവിതത്തിൽ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഒരാളെ കുറിച്ചും ഒന്നും പറയാതെ ഒരാൾ ചിരിച്ചുകൊണ്ട് നല്ല സൗമ്യമായ നല്ലൊരു മനസ്സുണ്ടായിരിക്കണം. അതാണ് ഈ ആഖിറ സമാനം ജീവിക്കുന്ന നമ്മൾക്ക് ഏറ്റവും വേണ്ടത്. കാരണം സ്വർഗത്തിലേക്ക് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ നമ്മുടെ ശരിയായ കൽബാണ്, ഹൃദയശുദ്ധമായ ശുദ്ധമായ ഹൃദയമാണ്. ഈ ഹൃദയമില്ലാതെ നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആനിന്റെ പലയിടങ്ങളിലും വന്ന് പറയുന്നത്, ഓ ജനങ്ങളെ, നിങ്ങൾ തൗബാ ചെയ്യണേ, തൗബാ ചെയ്യണേ. കാരണം ഇടക്കിടക്ക് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, തൗബ ചെയ്യണേ. കാരണം തൗബ ചെയ്തുകൊണ്ട് നമ്മൾക്കൊരു നല്ലൊരു അവസരം നടത്തുന്നത് ഇവിടെ വെച്ചുകൊണ്ട് നടക്കാനുള്ള ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ വളർത്തിയെടുത്താൽ നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ പറ്റും. ദുനിയാവിൽ നമ്മുടെ മകൻ ചിലപ്പോൾ കാണുമ്പോ നാലാൾക്കാർ അവന് രസസഫിനാളെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. അത് വിവരമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. മറിച്ച് നമ്മുടെ മകൻ രസസഫുകാരനായാൽ തീർച്ചയായിട്ടും പിന്നെ അവൻ ഒരിക്കലും ഹറാമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൂല. അല്ലെങ്കിൽ വല്ലപ്പോഴും അവനെ ഏർപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ വല്ലപ്പോഴും അവനെ അങ്ങനെ ഏതെങ്കിലും നിസ്കാരം കഥാക്കി പോയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിൽ എന്തെങ്കിലും തെറ്റിലേക്ക് പെട്ടുപോയാൽ, അവനെ ഉടനെ പിടിച്ച് അവനെ അതിൽ നിന്ന് എല്ലാ നിലക്കും സംരക്ഷിക്കുന്ന അവന്റെ കൂട്ടുകാരവനിക്കുണ്ട്. ആ കൂട്ടുകാരെ, അവന്റെ കൂടെ പ്രവർത്തിക്കുന്ന കൂട്ടുകാരവനെ, മോനെ നീ ഇതിനെ ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഇടക്കിടക്ക് വേണ്ടി ഉണർത്തുന്നവരുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടക്കണ നിർത്തിയത്. ഏതെങ്കിലും ഒരാള് ചിലപ്പോ എവിടെയെങ്കിലും നിസ്കരിക്കാൻ പോകാതെ എവിടെയെങ്കിലും അലഞ്ഞിരിക്കുന്നത് കണ്ടപ്പോ, ഓ ഇവനെ കണ്ടില്ല ഇതിങ്ങനെ എന്ന് ആരും നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതില്ല. അവൻ അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോകുമ്പോൾ പോലും അവന്റെ കൂട്ടുകാർ അവനെ പിടിച്ചുകൊണ്ട് അവന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ അവനെ ഉറപ്പിച്ചു നിർത്തും. അങ്ങനെ നിർത്തുമ്പോൾ നമ്മുടെ മകൻ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, അവൻ നന്നായിട്ട് മാറുകയാണ്. അവൻ ശരിക്കും ഒരു മുസ്ലിമായിട്ട് മാറുകയാണ്. പിന്നെ അവനിക്ക് ഒരിക്കലും നിസ്കാരം കഥാക്കാനുള്ള മനസ്സ് തോന്നൂല. അല്ലെങ്കിൽ അവനിക്ക് നിസ്കാരം അനിക്കൊന്ന് ജമാഅത്തെ ഒന്ന് മുടക്കാമെന്ന് അവനിക്ക് എന്റെ മനസ്സിൽ അവൻ ആഗ്രഹിക്കൂല. അല്ലെങ്കിൽ അവന്റെ നെരിയാണിക്ക് താഴെ അവൻ ഫാൻറ് ധരിച്ച് അവൻ ഇങ്ങനെ വരിച്ച് നടക്കൂല. അല്ലെങ്കിൽ ഏതെങ്കിലും വൃത്തികെട്ട മോഡലിൽ അവന്റെ ഹെയർ സ്റ്റൈൽ അവൻ ആക്കി മാറ്റൂല. മറിച്ച് അവൻ ഇസ്ലാമികപരമായ നല്ലൊരു ജീവിതത്തിലേക്കായിരിക്കും അവൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ പറഞ്ഞു, അബിയായ മുത്തനബി ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ സഹോദരങ്ങളെ, കൂട്ടുകാരെ, നിങ്ങൾ ചങ്ങാതിമാരെ പെരുപ്പിക്കുക. ഏത് ചങ്ങാതിമാരെ? ഏതെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ചങ്ങാതിമാരല്ല, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾക്ക് കിട്ടുന്ന ചങ്ങാതിമാരല്ല, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ്മാരായ ഏതെങ്കിലും അലഞ്ഞതിരിഞ്ഞതിരി തിരിയുന്ന ചങ്ങാതിമാരല്ല. അതിന്റെ അർത്ഥം അതിനും ചിലപ്പോൾ നല്ലവരുണ്ടായാൽ നല്ലത് തന്നെയാണ്. പക്ഷെ അല്ലാതെ ഏതെങ്കിലും നമ്മൾ ആറാമിലേക്ക് കൊണ്ടുപോകുന്ന ചങ്ങാതിമാരല്ല, മറിച്ച് സംഘടനാ ലെവലിലുള്ള നമ്മളെ തെന്നും തെറ്റിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്ന നല്ല കൂട്ടുകാരുണ്ടായാൽ അവരുടെ കൂടെ നമ്മൾ പോകുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലും എസ് എസ്
ബിസിനസിന്റെ ഒരു പരിപാടിയിൽ പോയാൽ, അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിന് പോയാൽ, അല്ലെങ്കിൽ ഒരു തർബിയോ സുംറയോ തുടങ്ങിയിട്ട് എസ്എഫിന്റെ ആത്മീയതയിലേക്ക് കൈപിടിച്ചു ഉയർത്തുന്ന നല്ല നല്ല പദ്ധതികളിലേക്ക് പോയാൽ അവൻ നിസ്കരിക്കുന്നവനാക്കിയത് മാറ്റും, അല്ലെങ്കിൽ അവനെ നല്ല ദിക്ര ചൊല്ലുന്നവനാക്കി മാറ്റും, അവനെ മരിച്ചാൽ ഖുർആൻ ഓതുന്നവനാക്കി മാറ്റും, അതേപോലെ തന്നെ അവനെ അഞ്ചു വക്തും അഞ്ചു നേരവും ജമാഅത്തായി നിസ്കരിക്കുന്നവനാക്കി മാറ്റും, തഹജ്ജുദ് നിസ്കരിക്കുന്നവനാക്കി മാറ്റും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദും, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവർഗളും, അതേപോലെ തന്നെ നമ്മൾക്ക് നേതൃത്വം കൊടുത്ത് നമ്മൾക്ക് ആത്മീയ നിയന്ത്രണം തന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാടന്തങ്ങൾ അവർകൾ, നൂറുൽ ഉലമ എം എ ഉസ്താദ്, ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ, ബഹുമാനപ്പെട്ട ത്വാഹിറുൽ അഹദൽ തങ്ങൾ, ഇവരൊക്കെ നമ്മൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നേതൃത്വം കൊടുത്ത് നമ്മളതിന് വേണ്ടായ സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് ഇവിടെ ഒരു ബിദ്അത്തുകാരനോടും സന്ധിയില്ല സമരത്തിന്റെ പാതയിൽ നീ ഉറച്ചു നിൽക്കണമെന്ന് പഠിപ്പിച്ച് ഇവിടെ നിന്ന് മൺമറഞ്ഞു പോയവരാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളും ത്വാഹിറുൽ അഹദൽ തങ്ങളും തുടങ്ങിയിട്ടുള്ള നമ്മുടെ മഹാന്മാർ. അവർ നമ്മളെ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ കട്ടിപ്പടുത്തി ഉയർത്തിയ സുന്നത്ത് ജമാഅത്തിൽ നമ്മുടെ പ്രവർത്തകർ എങ്ങനെയാണ് അവർ ഇവിടെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ? അതേ, നമ്മുടെ എങ്ങനെയെന്ന് ഊഹിക്കാൻ പോലും പറ്റാത്തൊരവസരമാണ്. അതുകൊണ്ട് തന്നെയാ അവർ മരിച്ചപ്പോൾ അവർക്ക് ഇന്ന് ലോകത്ത് തന്നെ വലിയൊരു അംഗീകാരം കിട്ടിയത്. താജുൽ ഉലമ ആ വഫാത്തായ സന്ദർഭത്തിന്റെ ഘട്ടമൊന്ന് നമ്മുടെ മനസ്സിൽ അതൊരു വലിയൊരു നാഴികക്കല്ലായിട്ട് നമ്മളതിനെ രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. കാരണം ആ മയ്യത്ത് നോക്കാൻ വേണ്ടി നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകർ കൂലം കുത്തി എട്ടിക്കുളത്തിലേക്ക് ഒഴുകിയെത്തിയ ആ ഒരു സന്ദർഭം, അത് നമ്മൾക്ക് എങ്ങനെയെന്ന് ആരോടും പറഞ്ഞു പോലും തീർക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്തായപ്പോൾ എന്തുകൊണ്ടാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും താജുൽ ഉലമയുടെ മയ്യത്ത് നോക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകർ എട്ടിക്കുളത്തിലേക്ക് എത്തിപ്പെട്ടത്? ഇവിടെ ആര് വന്നില്ലെങ്കിലും പ്രശ്നമല്ല, ആരെന്നെ ഒറ്റക്കാക്കിയാലും പ്രശ്നമല്ല, ഞാൻ ഒറ്റക്കാണെങ്കിലും ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവർകൾ ഇവിടെ ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തിയത് കൊണ്ട് അൽഹംദുലില്ലാഹ് കേരളക്കരയിലും കർണാടകയിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് സുന്നത്ത് ജമാഅത്ത് അന്തസ്സോടെ തല ഉയർത്തി നിൽക്കുകയാ. കേരളത്തിൽ മാത്രം ആയിരക്കണക്കിന് പള്ളികൾ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ എ പി ഉസ്താദിന്റെ കീഴിൽ ഇവിടെ നടന്നിവിടെ പടുത്തുയർത്തപ്പെട്ടിരിക്കുകയാ. ആയിരക്കണക്കിന് മദ്രസകൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. എത്രയെത്ര പ്രവർത്തനങ്ങളാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാപ്പകൽ ഭേദമന്യേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഓടി നടന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാ. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ എ പി ഉസ്താദ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് എന്തിന് വേണ്ടി? നമ്മുടെ ദീനിനെ നിലനിർത്താൻ വേണ്ടിയാ, അല്ലാതെ ഇവരെ വീട്ടിലേക്കുള്ള അരി കൊണ്ടുപോകാനല്ല. ഇവർ ഇവിടെ വലിയ വലിയ വീടുകൾ പടുത്തുയർത്താൻ വേണ്ടിയല്ല, മറിച്ച് ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ ഇവിടെ ഏതൊരു പോരുളമേൽക്കാതെ ഇവിടെ നിലനിർത്താനുള്ള കഠിനാധ്വാനങ്ങളാ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ 93-95 വയസ്സ് വരെ എം എ ഉസ്താദ് ഇവിടെ അധ്വാനിക്കേണ്ടതുണ്ടായിരുന്നില്ല. ജാമിയ സാദിയ അറബി എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിന് കട്ടിപ്പടി ഉയർത്തി ഉയർത്തിക്കൊണ്ട് അതിന്റെ കീഴിൽ ഏകദേശം 10-30 സ്ഥാപനങ്ങൾ ഇവർ ഉയർത്തിയിട്ട് ഇവിടെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്തത് എം എ ഉസ്താദ് എന്നതിന് വേണ്ടി. ഇവിടെ നമ്മൾക്കൊന്ന് നല്ല നിലക്ക് ദീനി വളർന്നു കിട്ടണമെന്ന് ആലോചിച്ചിട്ടാ, ഇല്ലെങ്കിൽ ആ വേസങ്കാലത്ത് പോലും വീട്ടിലൊന്ന് കാല് നീട്ടിയിട്ടൊന്ന് കിടക്കാമായിരുന്നു. ഒരു ദിവസം പോലും വിശ്രമിക്കാതെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ വീട്ടിൽ അതാ മഹാനവർകൾ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തത് അവിടുത്തെ വഫാത്തിന്റെ ശേഷം എല്ലാവരും കണ്ടതാ. താജുൽ ഉലമ അതേപോലെ അവിടുത്തെ 93 വയസ്സുകളിൽ അതാ ദർസ് നടത്തുകയും ദീനി പ്രവർത്തനങ്ങൾ നടത്തുകയും ഇവിടെ സുന്നത്ത് ജമാഅത്തിന് ചുക്കാൻ പിടിക്കുകയും സമസ്ത എന്ന് പറയുന്ന ഇവിടെ ആധികാരിക പണ്ഡിത സമക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തതിന്റെ കാരണം കൊണ്ട് തന്നെ മഹാനവർകളുടെ വഫാത്തിന്റെ ശേഷം നമ്മളൊക്കെ അതൊക്കെ നമ്മൾ ഇന്ന് സന്തോഷിക്കുകയാ. അവിടുന്ന് ആ കഷ്ടപ്പാടുകൾ സഹിച്ചത് കൊണ്ട് ഇന്ന് നമ്മൾക്ക് സുന്നത്ത് ജമാഅത്തിൽ നല്ല നിലക്ക് ജീവിക്കാൻ പറ്റി. ഇല്ലെങ്കിൽ ആര് കണ്ടോ
നമ്മുടെ ഇന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ അവസ്ഥ, വിദഅത്തുകാരന് പലപ്പോഴും പാലം വെച്ചു കൊടുക്കുമ്പോ, വിദഅത്തുകാരന് പലപ്പോഴും എന്താ എല്ലാ നിലക്ക് ഒത്താശയിൽ ചെയ്തു കൊടുക്കുമ്പോൾ, സന്ധിയില്ല സമരത്തിൽ എല്ലാ വിദഅത്തുകാരോടും ആദർശത്തിന്റെ ആ മാർഗത്തിൽ നിന്ന് ഒരിഞ്ചു പോലും പിറകോട്ടില്ലാതെ ഉറച്ചു നിന്നുകൊണ്ട് മഹത്തായ നമ്മുടെ സമസ്ത കേരള ജമിയത്തുല്ലയും അതിന്റെ കീഴ്ഘടകങ്ങളായ എസ്എസ്എസും മുസ്ലിം ജമാഅത്തും എസ്എസ്എഫും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ, സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത്, ഇവരൊക്കെ സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കുമ്പോ നമ്മളും ആ മഹത്തായ പ്രസ്ഥാനത്തിന് പ്രവർത്തിച്ചുകൊണ്ട് നല്ലവരായിട്ട് ജീവിച്ച് ഇവിടെ നിന്ന് മരിക്കാൻ വേണ്ടി സന്നദ്ധരാകണം. അല്ലാതെ ആരോടും അസൂയ വെച്ചിട്ട്, അല്ലെങ്കിൽ ശത്രുത വെച്ചിട്ട്, അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കിയിട്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരിക്കലും ആഖിറത്ത് നഷ്ടപ്പെടുത്തല്ലേ. അല്ലാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ഒരിക്കൽ നമ്മൾക്ക് സംസാരിക്കാമെന്ന് കൂടെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇൻഷാല്ലാ നമ്മളോട് വേണ്ട പോലെ നമ്മൾക്ക് നല്ല ഭക്തിനിർഭരമായ പ്രാർത്ഥന നടത്തി തരാൻ വേണ്ടിയും, അതേപോലെ തന്നെ നമ്മൾക്ക് നല്ല നസീഹത്ത് പറഞ്ഞു തരാൻ വേണ്ടിയും ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദിന്റെ മകൻ മുഹമ്മദ് അസരി അവർക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുമ്പ് രണ്ടു വാക്കുകൊണ്ട് നമ്മൾക്ക് ആശംസിക്കാൻ വേണ്ടി നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അബൂബക്കർ സക്കാഫ് ഉസ്താദ് അവർക്ക് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദവർഗ, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ, നിങ്ങളൊക്കെയും ഈ മഹത്തായ സദസ്സിൽ വന്നിരുന്നു കൊണ്ട് ഈ മഹത്തായ സദസ്സിന്, ഈ വിജ്ഞാന സദസ്സ് അതൊരു വറക്കത്തുള്ള സദസ്സാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരിക, ഈ സദസ്സിൽ വന്നിരിക്കുക. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിജ്ഞാന സദസ്സിന് നേതൃത്വം കൊടുക്കുന്ന ആ സമയം, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങളുടെ ആ സദസ്സിലേക്ക് ഒരു മൂന്ന് ആളുകൾ കടന്നു വന്നു. സുദീർഘമായി പറയാൻ സമയം. ആ കൂട്ടത്തിൽ ആ തിങ്ങി നിറഞ്ഞ സദസ്സിനെ കണ്ടുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു